ഹേയ് ഗായ്സ്, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ ഇന്ന് നമ്മൾ കൊളീഗ്സ് എല്ലാവരും കൂടി ഔട്ടിങ്ങിന് വന്നിരിക്കുകയാണ്. ദേ ഔട്ടിങ് എന്തിനാണ്, ഏതിനാണെന്നൊക്കെ വഴിയേ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് NMR ഹോട്ടലിലാണ്, പാലക്കാട് സ്റ്റേഡിയത്താണുള്ളത്. സോ ഈ നട്ടുച്ച വെയിലത്ത് മതിയായി, നമ്മളെ കൊളീഗ്സ് എല്ലാവരും ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ നമുക്ക് പോയിട്ട് എന്താണ് അവസ്ഥ ചെക്ക് ചെയ്തിട്ട് വരാം. കുറേ പേരുണ്ട് കേട്ടോ. ഏട്ടാ, തിരക്കുണ്ട്, നല്ല തിരക്കുണ്ട് ഇവിടെ, കട്ട തിരക്കാണ്. ഒരു ഉച്ചയ്ക്ക് ഒരു 2 മണിയായിട്ടുണ്ടോ? കേറാൻ കൂടി പറ്റുന്നുള്ളു, അത്രയും തിരക്കാണ്. അപ്പോൾ ഈ സ്റ്റെപ്പിൻ്റെ അവിടെ നിന്ന് ഡോർ ടു ഡോർ ഡെലിവറി എന്നൊക്കെ കേൾക്കണ പോലെ ഇവിടെ നിന്ന് സ്റ്റെപ്പിൻ്റെ നടുക്ക് വെച്ച് ഞങ്ങളെ ഓർഡർ എടുപ്പിച്ച് ടേബിളൊക്കെ റെഡി ആകുമ്പോൾ ടേബിളിൽ പോയി ഇരുന്ന ഉടനെ ഫുഡ് വരും എന്നാണ് അവർ പറയണത്. സോ ഇവിടെ നിന്ന് ഞങ്ങൾ ഓർഡറൊക്കെ എടുത്തു. വിഷ് ഇതേ കൊളീഗ്സ് എല്ലാവരും കൂടി ഓർഡർ എടുത്ത് മേലെ കയറാൻ വേണ്ടിയുള്ള അവസ്ഥയാണ്. വൻ തിരക്കാണ് ഇവിടെ. അതേ ഉച്ചയ്ക്ക് NMR വന്ന സൂക്ഷിച്ചും കണ്ടൊക്കെ ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂ, കാരണം ഈ സ്റ്റെപ്പിൻ്റെ അവിടെ നിന്നിട്ടാണ് ഞങ്ങൾ ഓർഡർ ചെയ്യുന്നത്. അപ്പം കൊളീഗ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചില്ല, ദേ ഇവരൊക്കെയാണ് കൊളീഗ്സ്, ദേ മൊത്തം എല്ലാവരും ഉണ്ട്. ഇവരൊക്കെ എൻ്റെ കൂടെ വന്നവരാണ്. ഇപ്പം എല്ലാവരും ഇവിടെ ഔട്ടിങ്ങിന് വന്നിരിക്കുന്നതിന് ഒരു കാരണമുണ്ട്. ഇതാണ് ശ്രീഹരി ചേച്ചി. ശ്രീഹരി ചേച്ചി കമ്പനിയിൽ നിന്ന് ഇറങ്ങാണ്. ഒരാൾ മാത്രമല്ല, രണ്ടാൾ ഇറങ്ങിയിട്ടുണ്ട്. ശ്രീദേവി ഇറങ്ങണല്ലേ. ശ്രീദേവി വന്നിട്ടില്ല. ശ്രീദേവി ഇവിടെ ഇല്ല. പ്രീതി, നീ ശ്രീദേവി ഇല്ല, നീ പ്രീതിയാണ്. ഇതാണ് ഫൈസലാട്ട. ഫൈസലാട്ടാണ് നമ്മുടെ ടീം ലീഡർ. ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തിരിക്കണ പോലെ ഞങ്ങൾ ഇരിക്കാൻ നോക്കി 15 മിനിറ്റ് ആയി. അവസാനം ജയില് തുറക്കണ പോലെ നമ്മളെ വിട്ടയച്ചു. ദേ സീറ്റ്, 9 പേരിന്റെ സീറ്റ് ദേ ഇരിക്കുന്നത്. എന്റെ ഇതിന്റെ ഉള്ളില് കേറിയപ്പോഴൊരു സമാധാനമായിട്ടാ, ഒരുമാതിരി ഉണ്ടായൊരു ഫ്രസ്ട്രേഷൻ. ഷീറ്റൊക്കെ വിരിച്ചു, ഷീറ്റൊക്കെ വിരിച്ചു. ആ സ്റ്റെയറിന്റെ അവിടെ നിന്ന് ഞങ്ങൾ ഓർഡർ ചെയ്തുകൊണ്ട് അവര് പറഞ്ഞു ഫസ്റ്റ് ഓർഡർ ചെയ്ത ഉടനെ ഇവിടെ എത്തി ഫുഡൊക്കെ വരുന്നതാണ് പറഞ്ഞത്. പ്ലേറ്റ് വെച്ചിട്ട് ഫുഡ് ഇതുവരെയായിട്ട് വന്നിട്ടില്ല. പ്ലേറ്റൊക്കെ എത്തിയിട്ടുണ്ട്. എന്തായാലും ഫുഡ് വരാൻ കുറച്ചുകൂടി നേരം എടുക്കുമെന്ന് തോന്നിയത് കൊണ്ട് എല്ലാവരും ഒന്ന് സീറ്റിംഗ് ആയി ഇരുന്നപ്പോഴേക്ക് സെൽഫി എടുത്തു. പറഞ്ഞ പോലെ തന്നെ സാധനങ്ങളൊക്കെ അപ്പ തന്നെ എടുത്തിട്ടുണ്ട്. ബീഫ് ഞാനാ പറഞ്ഞു. ചൂട് തീരില്ല. പ്രീതി ഇപ്പൊ കഴിക്കണം നോക്കിയോ അല്ലേ, കൈയൊക്കെ അങ്ങനെ തഴുണ്ട്. ഓർഡർ ചെയ്തപ്പോ നല്ല ലാവിഷായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. വൈസലാട്ട് ഇനി ഒരു തുടക്കമുണ്ട്. നിങ്ങൾ ആരും കണ്ടിട്ടില്ല വൈസലാട്ടിന്റെ തുടക്കം. മുരേ കൈ ഇല്ലാത്തോണ്ട് ആളിത്തിരി വിഷമമുണ്ട്. എന്നാലും ആള് അഡ്ജസ്റ്റ് ചെയ്യും അല്ലേ, മുട്ട വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പൊ ഞാൻ ഓർഡർ ചെയ്ത ബീഫ് ബിരിയാണിയാണ്, അത് ഫുള്ള് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് പ്രീതിയുടെ ബിരിയാണിയാണ്, ഇനി ഇത് തീർക്കാനുള്ള പ്ലാനാണ്. ഗുഷ് പൈസ ബാക്കി വെച്ചൂലേ, ബാക്കി വെച്ചൂലേ, പാർസലാക്കി കണ്ട. ഞാനിവിടെ നോക്ക്, പൈസലാട്ടിനെ ബിൽഡപ്പ് ഒക്കെ ഇട്ട് കയറ്റി വെച്ചിട്ട് ദില്ലിനെ വരെ കടത്തുന്ന പറഞ്ഞിട്ട് അവസാനം പൈസലാട്ടൻ പാർസലാക്കാൻ. പൈസലാട്ടിന്റെ അടുത്തിരിക്കുകയാണ് ദീപക്കേട്ടൻ. ദീപക്കേട്ടൻ ഒരു രക്ഷയില്ലാത്ത ബാറ്റ്സ്മാനാണ് കേട്ടോ. പ്രീതി ജ്യൂസ് കുടിക്കാൻ തുടങ്ങിയതും മതിയാക്കി. ശ്രീഹരി ചേച്ചി ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ വരണമെന്ന് പറഞ്ഞിട്ട് സൺസ്ക്രീൻ 2 ലെയർ ഇട്ടിരിക്കുന്നത്. പക്ഷെ ശ്രീഹരി ചേച്ചി സമ്മതിക്കില്ല. നമ്മള് നമ്മളിവിടെ എല്ലാരും മിക്കവരും BCOM MBA ഒക്കെയാണ് കഴിയിക്കുന്നത്. ചേച്ചി CMA അർത്ഥം എന്ന് പറഞ്ഞത് പറഞ്ഞ സാധനം അതാണ്. വീഡിയോയിൽ പെടാത്ത ഒരാളുണ്ട്, അമിതാട്ടെ. അമിതാട്ടെ നിങ്ങളെ കാണുന്ന വിചാരിക്കുന്ന പോലെ ആളല്ല.
അല്ല നമുക്കിത് ടെലി സീരിയലായിട്ടാണ് ചുമ്മാ പറഞ്ഞോ. പ്രീതിക്ക് ഒരു ബിരിയാണിയും കൂടി പറയാം, ഒന്ന് ഫുള്ള് കഴിച്ചോണ്ട്. ഫ്ലാഷ് ബാക്ക്. ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. എല്ലാവരും ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങാൻ നിൽക്കുമ്പോൾ വരെ ഇവിടെ തിരക്കാണ്. കണ്ട നോക്കി അടുത്ത കുറെ ഗ്രൂപ്പ് വരുന്നുണ്ട് ഇവിടെ, അത്രയും തിരക്കായിട്ട്. അങ്ങനെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും ഇറങ്ങി. പറയാടിക്കാൻ പറ്റില്ല ഗുരുഷ്, നല്ല അടിപൊളി ഫുഡായിരുന്നു. എല്ലാവരും പാടെ ഒരു സെൽഫി ഒക്കെ എടുത്ത് ഞാൻ വീട്ടിലോട്ട് വിട്ടു. ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ വീടെത്തിയിരിക്കുകയാണ്. എൻ്റെ അമ്മോ ഈ പേപ്പ് എഴുത്ത് ഓടിച്ച് വരുമ്പോൾ ഗോസ്റ്റ് റൈഡറിനാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇമ്മാതിരി ചൂട്, ചൂടെന്ന് പറഞ്ഞാൽ ചമ്പോ ബന്ധ് പോവും. ഓ ഈ ഹെൽമെറ്റൊക്കെ ഊരി ഈ കയ്യൊക്കെ ഒന്ന് കയറ്റുമ്പോൾ ആകെ നമുക്ക് ടയേർഡാവും കേട്ടോ, ഉച്ചയ്ക്ക് വയ്യാണ്ടാവും. അപ്പം ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗായിരുന്നു. സോ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും ഓക്കെ, ബൈ.